ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ്, കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു ഫോർ ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വ്യാഴാഴ്ച വിധി പറയും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കാർത്തിയുടെ മൃതദേഹം ലാലൂരിൽ സംസ്കരിക്കാൻ അനുവദിക്കണമെന്ന ബന്ധുക്കളുടെ ആവശ്യം ജില്ലാ കളക്ടർ തള്ളി. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ ടെമ്പിൾ പോലീസ് കേസെടുത്തു. കൂടുതൽ സുരക്ഷ വേണമെന്ന് ദേവസ്വം. സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം പൊലിഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് അവഗണന. ആളൂരിൽ വൃദ്ധദമ്പതികളെ മുളകുപൊടിയെറിഞ്ഞ് ആക്രമിച്ച ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ കൊച്ചുമകൻ പിടിയിൽ. പ്രതിപിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ. വിശദാംശങ്ങളിലേക്ക്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വ്യാഴാഴ്ച വിധി പറയും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെയാണ് പുനഃപരിശോധനാ ഹർജികൾ. രാവിലെ 10:30 ആണ് വിധി പ്രസ്താവം തുടങ്ങുക. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി വന്നത്. അതിനു പിന്നാലെ വൻ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് എടുത്ത 9,000 ക്രിമിനൽ കേസുകളിൽ പ്രതികളായത് 27,000 പേരാണ്. അട്ടപ്പാടി വനമേഖലയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. മറ്റ് രണ്ട് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ അനിശ്ചിതത്വം. തമിഴ്നാട് സേലം സ്വദേശി മണിവാസകത്തിന്റെ മൃതദേഹവും പുതുക്കോട് സ്വദേശി കാർത്തിക്കിന്റെ മൃതദേഹവുമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. കാർത്തിക്കിന്റെ മൃതദേഹം പുതുക്കോട്ടയ്ക്ക് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമുള്ളതിനാൽ ലാലൂർ ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യം പോലീസ് അനുവദിച്ചില്ല. കേരളത്തിൽ കാർത്തിക്കിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പറ്റില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ്. തുടർന്ന് കാർത്തിക്കിന്റെ സഹോദരൻ മുരുകേശനും ബന്ധുക്കളും ജില്ലാ കളക്ടറെ കണ്ട് അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇവിടെ സംസ്കരിക്കാൻ തടസ്സമുണ്ടെന്ന് കളക്ടർ വ്യക്തമാക്കിയത്. ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് മണിവാസകത്തിന്റെ മൃതദേഹം ഉച്ച കഴിഞ്ഞ് 2:30 കാർത്തിക്കിന്റെ മൃതദേഹം വൈകുന്നേരത്തോടെയും പോലീസ് ഏർപ്പാട് ചെയ്ത ആംബുലൻസിൽ പോലീസ് സുരക്ഷയോടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. മണിവാസകത്തിന്റെ സഹോദരി ലക്ഷ്മിയും സഹോദരി ഭർത്താവ് സാലിവാഹനനും കാർത്തിക്കിന്റെ അമ്മ മീനയും സഹോദരൻ മുരുകേശനും മൃതദേഹങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. തമിഴ്നാട് അതിർത്തി വരെ കേരള പോലീസും തുടർന്ന് തമിഴ്നാട് പോലീസും മൃതദേഹത്തെ അനുഗമിച്ചു. ഏറെ നേരം പലപ്പോഴായി മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസു, ടി കെ വാസു, ഷൈന, ഷാൻഡോലാൽ തുടങ്ങിയവരും ബന്ധുക്കളും ACP ബിജു ഭാസ്കറുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് മണിവാസകത്തിന്റെ മൃതദേഹം കാണാൻ ബന്ധുക്കളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും അനുവദിക്കുകയായിരുന്നു. തുടർന്ന് മുഖമറച്ച മൃതദേഹം അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. മുഖമറച്ച മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസു, ഷാൻഡോലാൽ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച ശേഷം പാർട്ടി പതാക പുതപ്പിച്ച മൃതദേഹം പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. തിരിച്ചറിയാനാവാത്ത മറ്റ് രണ്ട് മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ ടെമ്പിൾ പോലീസ് കേസെടുത്തു. CRPC 102 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ടെമ്പിൾ SHO സി പ്രേമാനന്ദകൃഷ്ണനാണ് അന്വേഷണം നടത്തുന്നത്. വെടിയുണ്ട ക്ഷേത്രത്തിൽ എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടുതൽ പരിശോധനകൾക്കായി വെടിയുണ്ട നാളെ തൃശൂരിലെ AR ക്യാമ്പിലേക്ക് അയക്കുമെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ഭണ്ഡാരം എണ്ണുന്നതിനായി ശേഖരിച്ച പണത്തിനിടയിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയത്. അതീവ സുരക്ഷയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ വെടിയുണ്ട കണ്ടെത്തിയ ദുരൂഹത നീക്കണമെന്നാവശ്യം ശക്തമായിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വവും പോലീസും തമ്മിൽ സുരക്ഷാ കാര്യത്തിൽ ഏകോപനമില്ല. പോലീസ് ക്ഷേത്ര സുരക്ഷ ഏറ്റെടുക്കുന്നതിൽ ജീവനക്കാർക്ക് എതിർപ്പ്. ക്ഷേത്രത്തിലെ ക്യാമറകളിൽ ഭൂരിഭാഗവും തകരാറിൽ. പ്രവർത്തിക്കുന്ന ക്യാമറകളുടെ നിരീക്ഷണം പോലീസിന് നൽകുന്നുമില്ല. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഓരോ വർഷവും VVIP ഉൾപ്പെടെ വന്നുപോകുന്നത് ലക്ഷക്കണക്കിന് പേരാണ്.
എന്നാൽ ഈ പ്രാധാന്യം സുരക്ഷയുടെ കാര്യത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയതിൽ അത്ഭുതപ്പെടാനില്ല. ക്ഷേത്രത്തിലെ മണിക്കിണറിനടുത്ത് നിന്നും ചെരുപ്പ് കണ്ടെത്തിയത് ഏതാനും മാസം മുമ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ 92 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കുറച്ചു മാത്രം. ക്യാമറകളിൽ വെണ്ണ പുരട്ടിയും തുണി കെട്ടിവെച്ചും കാഴ്ച മറയ്ക്കാൻ ശ്രമം നടത്തുന്നതായി പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരെ മർദ്ദിച്ച ദൃശ്യം പുറത്തുവന്നതോടെയാണ് ക്യാമറകൾ തകരാറിലാക്കാൻ ശ്രമം നടന്നത്. ഇതേസമയം ക്ഷേത്രത്തിനകത്തെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമല്ല. പോലീസ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ദേവസ്വം തയ്യാറായിട്ടില്ല. ക്ഷേത്രത്തിനകത്തെ സുരക്ഷയിൽ പോലീസ് ഇടപെടുന്നത് ഒരു വിഭാഗം ജീവനക്കാർക്ക് താൽപ്പര്യമില്ല എന്നതാണ് കാരണം. ക്രിമിനലുകളും സാമൂഹ്യ വിരുദ്ധരും പ്രവേശിച്ചാൽ മുഖം തിരിച്ചറിയുന്ന സംവിധാനമുള്ള ക്യാമറ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുമെന്ന് 2 മുമ്പ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇത് പാഴ്വാക്കായി മാറി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുരക്ഷ അപര്യാപ്തമാണെന്ന് സെക്യൂരിറ്റി ഓഡിറ്റിംഗിൽ നേരത്തെ കണ്ടെത്തിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിൽ കൂടുതൽ സുരക്ഷയും ആധുനിക പരിശോധനാ സംവിധാനങ്ങളും അടിയന്തരമായി ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ദേവസ്വവും പോലീസും കൈകോർത്തില്ലെങ്കിൽ കൂടുതൽ സുരക്ഷാ വീഴ്ച ക്ഷേത്രത്തിൽ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ടിസിവി തൃശൂർ. സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം പൊലിഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം അവഗണനയുടെ തുരുത്തായി മാറുന്നു. ചരിത്രമുറങ്ങുന്ന തൃശൂർ പാലസ് ഗ്രൗണ്ടിന്റെ രാജകീയത പേരിൽ മാത്രം ഒതുങ്ങുകയാണ്. ജില്ലാ സ്കൂൾ കായികമേളയടക്കമുള്ളവ ജില്ലയിൽ അരങ്ങേറുന്ന ഘട്ടത്തിലും പാലസ് ഗ്രൗണ്ട് പഴയ പ്രൗഢിയുടെ നിഴലിൽ കഴിയുകയാണ്. വേണ്ടത്ര പരിപാലനമില്ലാതെ മേളകൾക്ക് വേദിയാകാതെ തുരുമ്പെടുത്തും കാടുപിടിച്ചും ഏറെ പരിതാപകരമായ സാഹചര്യത്തിലാണ് ഈ മൈതാനം. 2017 ദേശീയ ഗെയിംസിന്റെ ഭാഗമായി കോടികൾ ചിലവഴിച്ച് നവീകരിച്ച സ്റ്റേഡിയം പരിരക്ഷിക്കാൻ കോർപ്പറേഷൻ ശ്രദ്ധ കാണിക്കുന്നില്ലെന്നാണ് പരാതി. ദേശീയ ഗെയിംസ് കഴിഞ്ഞാൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാമെന്ന ഉറപ്പിലാണ് സ്റ്റേഡിയം വിട്ടു നൽകിയത്. എന്നാൽ ദേശീയ ഗെയിംസ് കഴിഞ്ഞതോടെ വാഗ്ദാനങ്ങൾ ജലരേഖയായി മാറുകയായിരുന്നു. ഫുട്ബോളിനായി ടർഫ് മൈതാനം ഒരുക്കിയതോടെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാനുള്ള സ്ഥലപരിമിതിയും തിരിച്ചടിയായി മാറി. ഒരു കാലത്ത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വരെ വേദിയായിട്ടുള്ള മൈതാനം വർഷങ്ങളായി ഫുട്ബോൾ ഒഴികെയുള്ള മേളകൾക്കൊന്നും വേദിയാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ലിജോ ഡേവിഡ് തോട്ടാൻ, രാമചന്ദ്രൻ എന്നീ ഒളിമ്പ്യന്മാരെ സൃഷ്ടിച്ച മൈതാനത്തിലെ ട്രാക്ക് കുണ്ടും കുഴിയും നിർമ്മാണ സാമഗ്രികളും നിറഞ്ഞ അവസ്ഥയിലാണ്. പരിപാലനമില്ലാത്തതിനാൽ ടർഫ് മൈതാനവും ചുറ്റുമുള്ള കമ്പിവേലിയും നശിച്ചു തുടങ്ങി. ഗ്രൗണ്ടിന് ചുറ്റും കാടുപിടിച്ചിട്ടും വെട്ടിമാറ്റാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ല. ഗേറ്റുകൾ പൂട്ടാനുള്ള സംവിധാനവും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുമുള്ളതാണ് ഏക ആശ്വാസം. കേടായ ഫ്ലഡ് ലൈറ്റ് മാറ്റി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗ്രൗണ്ടിനെ വൻതുക വാടകയിടാക്കിയിട്ടും തൃശൂരിൻ്റെ കായിക പാരമ്പര്യത്തിൻ്റെ വിളനിലമായ ഈ മൈതാനത്തെ അതിൻ്റെ പ്രൗഢിയോടെ പരിരക്ഷിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. ടിസിവി ന്യൂസ് തൃശൂർ. ആളൂരിൽ വൃദ്ധദമ്പതികളെ മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ കൊച്ചുമകൻ പിടിയിൽ. പ്രതി പിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ. കോതമംഗലം പിണ്ടിമന സ്വദേശി കരിപ്പക്കാട്ടിൽ 23 വയസ്സുള്ള ഗോഡ്ഫിലാണ് പിടിയിലായത്. ആക്രമിക്കപ്പെട്ട വൃദ്ധദമ്പതിമാരുടെ മകളുടെ മകനാണ് പിടിയിലായ ഗോഡ്ഫിൽ. കഴിഞ്ഞ മാസം 2 കേസിനാസ്പദമായ സംഭവം. ആളൂർ കുണ്ടുപാടത്ത് തനിച്ച് താമസിച്ചു വരികയായിരുന്ന വയോധികരാണ് ആക്രമണത്തിന് ഇരയായത്. രാത്രി അടുക്കള ഭാഗത്ത് എന്തോ തട്ടിമറിഞ്ഞ് വീണത് കേട്ട് വയോധികൻ നോക്കാനായി ചെന്നപ്പോൾ കണ്ണിൽ മുളകുപൊടി എറിയുകയും ശബ്ദം കേട്ട് ഓടിവന്ന വയോധികയെ മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ചു വീഴ്ത്തി കയ്യിൽ നിന്ന് 3 സ്വർണവളകൾ ഊരിയെടുത്ത് അക്രമി കടന്നുകളയുകയുമായിരുന്നു. സംഭവം പോലീസിനെ അറിയിച്ച് 3 ആളൂർ പോലീസ് സ്ഥലത്തെത്തി. ചാലക്കുടി DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ സമഗ്ര അന്വേഷണത്തിൽ വീടുമായി അടുത്തു പരിചയമുള്ള ആളാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായി. സയന്റിഫിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സമീപ പ്രദേശത്തൊന്നും CCTV ഇല്ലാതിരുന്നതും വൃദ്ധദമ്പതികളൊഴികെ ആരും സമീപത്തെങ്ങും ഇല്ലാതിരുന്നതും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മോഷ്ടിച്ച സ്വർണവളകൾ പെരുമ്പാവൂരിലെ ഒരു ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചാലക്കുടി DYSP CR സന്തോഷ്, ആളൂർ SI KS സുശാന്ത്, അഡീഷണൽ SI TS സത്യൻ, ASIമാരായ ജിനുമോൻ തച്ചേത്ത, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, തുളസീദാസ്, സീനിയർ CPOമാരായ രാവുണ്ണി വിനോദ്, ശ്രീജിത്ത്, VU സിൽജോ, AU റജി, ഷിജോ തോമസ്, CPO അജേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ആളൂരിൽ മുത്തച്ഛനെയും മുത്തശ്ശിയെയും ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ അറസ്റ്റിലായ ഗോഡ്ഫീൽ ഉപരിപഠനം നടത്തിയത് സിംഗപ്പൂരിൽ. ജോലി കിട്ടാതെ സാമ്പത്തിക ഞെരുക്കത്തിലായതാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതിയുടെ മൊഴി. സമീപവാസികളിൽ ഒരാൾ നൽകിയ ഒരു ബൈക്കിനെ പറ്റിയുള്ള വിവരത്തിന്റെ പിന്നാലെ പോയ അന്വേഷണ സംഘം കോതമംഗലത്തുള്ള രജിസ്ട്രേഷനിലാണ് ബൈക്ക് ഉണ്ടായിരുന്നതെന്നും ഹെൽമറ്റും ഫുൾകൈ ഷർട്ടും ധരിച്ച ഒരു യുവാവാണ് ബൈക്ക് ഓടിച്ചിരുന്നതെന്നും കണ്ടെത്തി.
ആളൂർ റെയിൽവേ ബ്രിഡ്ജ് ജംഗ്ഷൻ മുതൽ കോതമംഗലം വരെയുള്ള CCTVകളിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തുടർന്ന് വൃദ്ധ ദമ്പതികളുടെ മക്കളുടെയും ബന്ധുക്കളുടെയും വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഒരു മകൾ കോതമംഗലത്താണ് താമസമെന്നും ഇവർക്ക് രണ്ട് ആൺമക്കളാണെന്നും മനസ്സിലായി. ഇവരുടെ മൂത്ത മകൻ സിംഗപ്പൂരിൽ എഞ്ചിനീയറിംഗ് ഉപരിപഠനം കഴിഞ്ഞ് ഒരു വർഷത്തോളമായി നാട്ടിലുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് ഈ യുവാവിന്റെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചപ്പോൾ ഇയാൾ സംഭവ ദിവസം ഒരു ബൈക്കിൽ ഇരിങ്ങാലക്കുടയിലേക്ക് വന്നതായി മനസ്സിലായി. ഇതിനെ തുടർന്ന് ഗോഡ്ഫിലിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഉപരിപഠനം കഴിഞ്ഞിട്ടും നാട്ടിൽ ജോലിയൊന്നും കിട്ടാതായതോടെ സാമ്പത്തിക ഞെരുക്കത്തിലായതാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞതെങ്കിലും സംഭവം വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. TCV ഇരിങ്ങാലക്കുട. ഇടവേള കഴിഞ്ഞ് മറ്റു വാർത്തകൾ. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറുപട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. 227 പോയിന്റ് നേടി ഇരിങ്ങാലക്കുട ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. 131 പോയിന്റുമായി വലപ്പാട് ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. 130.5 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിജു ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടന്ന കായികമേളയിൽ 1000-ലധികം കായിക പ്രതിഭകളാണ് പങ്കെടുത്തത്. IPS ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ബാങ്കുകളെ കബളിപ്പിച്ച് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ വിപിൻ കാർത്തികിന്റെ കോഴിക്കോടുള്ള വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. തോക്കും പോലീസിന്റെ തൊപ്പിയും വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ലൈസൻസ് ആവശ്യമില്ലാത്ത പെല്ലറ്റ് ഉപയോഗിക്കുന്ന എയർ പിസ്റ്റളാണ് കണ്ടെടുത്തത്. തലശ്ശേരി സ്വദേശി വിപിൻ കാർത്തികും അമ്മ ശ്യാമളയും ചേർന്നാണ് വിവിധ ബാങ്കുകളെ കബളിപ്പിച്ച് കോടികൾ തട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇരുവരെയും വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയും റഷ്യൻ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള 4th ഉഭയകക്ഷി ചർച്ചയ്ക്ക് തൃശൂരിലെ കൽദായ സഭ ആസ്ഥാനത്ത് തുടക്കം കുറിച്ചു. സാംസ്കാരിക സഹകരണം, ലോക മാനവികത, മധ്യപൂർവ്വദേശത്തെ ജീവിതം, തകർന്ന ക്രിസ്ത്യാനികളുടെ പുനരുദ്ധാരണം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ദൈവശാസ്ത്ര പഠന രംഗത്തുമുള്ള സഹകരണ മേഖലകൾ, ക്രിസ്തുമത സദാചാര വിഷയങ്ങൾ, സംയുക്ത യുവജന പ്രവർത്തനങ്ങൾ എന്നിവയാണ് മുഖ്യ ചർച്ചാ വിഷയങ്ങൾ. കൽദായ സഭ അധ്യക്ഷൻ മാർ അപ്രൈം മെത്രോപൊലിത്തിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പൌരസ്ത്യസഭ സുനഹാദോസ് സെക്രട്ടറി മാർ ആവ റോയലും റഷ്യൻ ഓർത്തഡോക്സ് സഭ ബിഷപ്പ് ക്ലിമന്റും പങ്കെടുക്കുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ച 16th സമാപിക്കും. ചേതന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് പനക്കൽ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഫാദർ പോൾ പൂവത്തിങ്കൽ, ഫാദർ ബെന്നി ബെനഡിക്ട്, PM ജോസ്, ജോർജ് എസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പത്മഭൂഷൺ, TV ശങ്കരനാരായണന്റെ സംഗീത കച്ചേരി അരങ്ങേറി. ചേതനോത്സവം ഞായറാഴ്ച സമാപിക്കും. 66 കിലോമീറ്ററിൽ 26 സിഗ്നലുകൾ, സഞ്ചാര സമയം 2 മണിക്കൂറിലധികം, പണം പിടുങ്ങുന്ന ടോൾ പ്ലാസ യാത്രക്കാർക്ക് നൽകുന്നത് ദുരിതയാത്ര. ടോൾ നൽകിയാൽ അതിന്റെ ഗുണം ലഭിക്കുന്ന റോഡുകൾ കാണണമെങ്കിൽ കേരളത്തിന് പുറത്ത് കടക്കണം. തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ടോൾ പ്ലാസയിൽ പണം നൽകുന്നതിൽ യാത്രക്കാർക്ക് സന്തോഷമേയുള്ളൂ. കാരണം പണം പോയാലും യാത്രാസുഖമുണ്ട്. കുണ്ടും കുഴിയുമില്ലാത്ത റോഡ്, ജംഗ്ഷനുകളിൽ മേൽപ്പാലങ്ങൾ, മതിയായ സർവീസ് റോഡുകൾ, രാത്രിയിൽ ധാരാളം വഴിവിളക്കുകൾ. 66 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയം കൊണ്ടെത്തും. എന്നാൽ 66 കിലോമീറ്റർ ദൂരമുള്ള മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുക എന്നത് സ്വപ്നം മാത്രമാണ്. 66 കിലോമീറ്ററിനുള്ളിൽ ഇവിടെയുള്ളത് 26 സിഗ്നലുകൾ. ചില സിഗ്നലുകൾക്ക് സമയദൈർഘ്യം 90 സെക്കൻഡ് വരെ. ഇതിനു പുറമെ സിഗ്നലുകൾ ഇല്ലാത്ത 16 ജംഗ്ഷനുകൾ വേറെയുമുണ്ട്. ടോൾ കൊടുക്കാനായി കാത്തു നിൽക്കേണ്ട സമയം വേറെ. റോഡിന്റെ അവസ്ഥ പരിതാപകരവും. 110 രൂപ നൽകി യാത്ര ചെയ്യുന്ന കാർ യാത്രികനെ ഈ ദൂരം മറികടക്കാൻ 2 മണിക്കൂറിലധികം സമയം വേണം. ഒട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമേ സമയദൈർഘ്യം കുറയൂ. യാത്രാസുഖവും കുറഞ്ഞ സമയവുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ടോൾ നൽകുന്നവർക്ക് ലഭിക്കുന്നതെങ്കിൽ മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ കാത്തിരിക്കുന്നത് ദുരിതം.
മാത്രമല്ല മറ്റ് റോഡുകളെ അപേക്ഷിച്ച് ഈ പാതയിലുണ്ടാകുന്ന അപകടങ്ങളും മരണനിരക്കും വളരെ ഉയർന്നതാണ്. മറ്റു ടോൾപാതകളെ അപേക്ഷിച്ച് മണ്ണുത്തി ഇടപ്പള്ളി പാത സമ്പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ. മറ്റ് സംസ്ഥാനങ്ങളിലെ ടോൾപാതകളുമായി താരതമ്യപ്പെടുത്തി സമയദൈർഘ്യവും അപകട നിരക്ക് സംബന്ധിച്ച കണക്കുകളും ശേഖരിച്ചതായി സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ പി ബാബുലേയൻ പറഞ്ഞു. ടോൾ നൽകി യാത്ര ചെയ്യുമ്പോൾ മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഇതിന്റെ ഒരു ഗുണവും ജനത്തിന് ലഭ്യമാകുന്നില്ലെന്ന കണക്കുകളാണ് കോടതിക്ക് മുന്നിലെത്തുക. കുതിരാനിൽ പവർഗ്രിഡ് കോർപ്പറേഷന്റെ ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി ദേശീയപാതയിൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചു. കേബിൾ സ്ഥാപിക്കൽ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തേക്കാണ് ക്രമീകരണം. നിലവിൽ ടാറിംഗ് നടന്നുകഴിഞ്ഞ ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ട് കുഴിയെടുക്കാൻ അനുവദിക്കില്ല. കേബിൾ സ്ഥാപിക്കൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പാലക്കാട്, എറണാകുളം ജില്ലാ കളക്ടർമാരെ ഉൾപ്പെടുത്തി വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് സർക്കാരിന് ശുപാർശ സമർപ്പിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇനി സ്കൂൾ കായികമേള വിശേഷങ്ങളിലേക്ക്. ഇത്തവണത്തെ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പ്രകടമായത് ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടയോട്ടമാണ്. ഇരിങ്ങാലക്കുട ഉപജില്ല ആകെ 227 പോയിന്റ് കരസ്ഥമാക്കിയപ്പോൾ അതിൽ 169 പോയിന്റും നേടിയത് ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികളാണ്. 12 മണിപ്പൂരി താരങ്ങളടക്കം 18 പേരടങ്ങുന്ന ടീമുമായി എത്തിയാണ് ഇരിങ്ങാലക്കുട നാഷണൽസ് ചരിത്ര നേട്ടം കുറിച്ചത്. ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസവും ഭക്ഷണവും ക്രൈസ്റ്റ് കോളേജിൽ പരിശീലനവും ഒരുക്കിയാണ് താരങ്ങളെ വാർത്തെടുത്തത്. പ്രതിമാസം 60,000 രൂപ ചിലവ് വരുന്ന പരിശീലന പദ്ധതിക്ക് താങ്ങായി നിൽക്കുന്നത് തന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് സ്കൂളിന്റെ വിജയക്കുതിപ്പിനെ നെടുനായകത്വം വഹിക്കുന്ന കായിക അധ്യാപകൻ ബാബു ആന്റണി പറയുന്നു. സ്കൂളിലെ സ്റ്റാഫിന്റെയും പിടിയുടെയും മാനേജ്മെന്റിന്റെയും എന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ശ്രമഫലമാണ്. ഞാൻ അതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 3 കുട്ടികളെ നിലവിൽ നമ്മൾ കോതമംഗലത്ത് അക്കാദമി നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ രാജുപോൾ സാർ എന്നെ വിളിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് അവരുടെ പെർഫോമൻസ് കണ്ട് അവരായിട്ട് സംസാരിച്ചപ്പോൾ മറ്റ് അക്കാദമികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. വാൾട്ടർ ജോൺ, സേവർ പൗലോസ് എന്നിവരുടെ പരിശീലന മികവിലാണ് ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൗമാര കായിക കുതിപ്പിൽ അജയരായി മാറിയത്. വാശിയേറിയ 100 മീറ്റർ മത്സര വിജയികൾ കായികമേളയുടെ വേഗമേറിയ താരങ്ങളായി മാറി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാങ്മയ മുക്രമയു എന്ന മണിപ്പൂരി താരമാണ് വിജയിയായത്. സബ് ജൂനിയർ ഗേൾസിൽ തൃശൂർ വിവേകോദയം സ്കൂളിലെ ജാനിസ് ട്രീസ റിജി വേഗറാണിയായി. ജൂനിയർ ബോയ്സിൽ ഇരിങ്ങാലക്കുട നാഷണലിന്റെ മണിപ്പൂരി താരം ഫാരിസ് ബോഗിംഗ് മയൂക്ക് 1 സ്ഥാനം കരസ്ഥമാക്കി. ജൂനിയർ ഗേൾസിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ കെ ശ്രീലക്ഷ്മി വേഗറാണിയായി മാറി. സീനിയർ ഗേൾസിൽ നാട്ടിക ഫിഷറീസിലെ ദേശീയ താരം കൂടിയായ ആൻസി സോജൻ വ്യക്തമായ ആധിപത്യത്തോടെ വേഗറാണിയായി. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പന്നിത്തടം കോൺകോടിലെ മുഹമ്മദ് സജിൻ വേഗമേറിയ താരമായി മാറി. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100 മീറ്റർ, ഷോർട്ട്പുട്ട്, ലോങ് ജമ്പ് എന്നീ വിഭാഗങ്ങളിൽ 1 സ്ഥാനം നേടിയ ജാനിസ് ട്രീസ റിജി വ്യക്തിഗത ചാമ്പ്യനായി മാറി. തൃശൂർ സായിയുടെ താരമാണ് ഈ വിദ്യാർത്ഥി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മണിപ്പൂരി താരം വാങ്മയുക്ക് 100 മീറ്റർ, 800 മീറ്റർ, ലോങ് ജമ്പ് എന്നീ മത്സരങ്ങളിൽ വിജയിച്ചാണ് വ്യക്തിഗത ചാമ്പ്യനായത്. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 3 വ്യക്തിഗത ചാമ്പ്യന്മാരാണുള്ളത്. ഇരിങ്ങാലക്കുട നാഷണലിന്റെ ചിഞ്ചുമോൾ, തൃശൂർ സേക്രഡ് ഹാർട്ടിന്റെ കെ ശ്രീലക്ഷ്മി, നാട്ടിക ഫിഷറീസിന്റെ കെ ആർ വിസ്മയ എന്നിവർ വ്യക്തിഗത ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. ഇടുക്കി സ്വദേശിയായ ചിഞ്ചുമോൾ ഈ വർഷമാണ് ഇരിങ്ങാലക്കുട നാഷണലിലേക്ക് എത്തിയത്. ട്രിപ്പിൾ ജമ്പ്, ഷോർട്ട്പുട്ട്, 100 മീറ്റർ ഹഡിൽസ് എന്നിവയിലാണ് ചിഞ്ചുമോൾ 1 സ്ഥാനം കരസ്ഥമാക്കിയത്. 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ എന്നിവയിൽ 1 സ്ഥാനം നേടിയാണ് സായ് താരം കൂടിയായ തൃശൂർ സേക്രഡ് ഹാർട്ടിലെ ശ്രീലക്ഷ്മി വ്യക്തിഗത ചാമ്പ്യനായത്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ 80 മീറ്റർ ഹഡിൽസിൽ 2 സ്ഥാനം നേടിയിരുന്നു. അയ്യന്തോൾ സ്വദേശി ജയപ്രകാശിന്റെയും ശ്രീലതയുടെയും മകളാണ് ശ്രീലക്ഷ്മി. നാട്ടിക ഫിഷറീസിലെ കെ ആർ വിസ്മയ 800 മീറ്റർ, 1500 മീറ്റർ, 3000 മീറ്റർ എന്നീ മത്സരങ്ങളിൽ 1 സ്ഥാനം നേടിയാണ് വ്യക്തിഗത കിരീടം നേടിയത്. ജൂനിയർ ബോയ്സിൽ വ്യക്തിഗത ചാമ്പ്യനായത് ഇരിങ്ങാലക്കുട നാഷണൽസിന്റെ യുനം അർജിതാണ്. 800, 1500, 3000 മീറ്റർ എന്നിവയിൽ 1മതെത്തിയാണ് ഈ മണിപ്പൂരി താരം വ്യക്തിഗത ചാമ്പ്യനായത്. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ദേശീയ താരമായ ആൻസി സോജനും പി എ അതുലയും അലീന ജോയിയും വ്യക്തിഗത ചാമ്പ്യന്മാരായി. ആൻസി സോജൻ 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ് എന്നിവയിൽ 1 സ്ഥാനം നേടി. നാട്ടിക ഫിഷറീസിന്റെ പി എ അതുല്യ ഡിസ്കസ് ത്രോ, ഷോർട്ട്പുട്ട്, ഹാമർ ത്രോ വിഭാഗങ്ങളിൽ 1 സ്ഥാനം നേടിയാണ് വ്യക്തിഗത ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. മേലൂർ സെന്റ് ജോസഫ് സ്കൂളിലെ അലീന ജോയ്
800 മീറ്റർ, 1500 മീറ്റർ, 3000, ക്രോസ് കൺട്രി എന്നീ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് വ്യക്തിഗത കിരീടം നേടിയത്. സീനിയർ ബോയ്സ് വിഭാഗത്തിൽ തൃശൂർ സായ് താരമായ ഷിബിൻ ആൻഡോ വ്യക്തിഗത ചാമ്പ്യനായി. 800 മീറ്റർ, 400 മീറ്റർ, 1500 മീറ്റർ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ഈ മിടുക്കൻ വ്യക്തിഗത ചാമ്പ്യനായത്. ടിസിവി ന്യൂസ്, തൃശൂർ. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി ആർഷ നേടിയ വിജയത്തിന് സ്വർണത്തേക്കാൾ തിളക്കം. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂളിലെ ആർഷ എന്ന വിദ്യാർത്ഥിനി സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ജാവലിൻ ത്രോയിലാണ് സ്വർണം നേടിയത്. ചെറുപ്പത്തിലെ അമ്മയെയും 4 വർഷം മുൻപ് അച്ഛനെയും നഷ്ടപ്പെട്ട ആർഷ അമ്മൂമ്മ സൗമത്രിയുടെയും അമ്മയുടെ സഹോദരി നിജിയുടെയും തണലിലാണ് കഴിയുന്നത്. കായികമേളയിൽ കൂട്ടുവരാറുള്ള അമ്മൂമ്മ ഓപ്പറേഷനായി ആശുപത്രിയിൽ കിടക്കുന്നതിന്റെ വിഷമം മറന്നാണ് പരിശീലകനായ സണ്ണിയുടെ പിന്തുണയോടെ ആർഷ സ്വർണം കരസ്ഥമാക്കിയത്. അച്ഛനായിരുന്നു താല്പര്യം, അച്ഛനില്ലാത്ത കാരണം ഇപ്പോൾ എൻ്റെ അമ്മാമയാണ് എന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേ. അമ്മാമ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷന് വേണ്ടി അമ്മാമ ഇപ്പോൾ തയ്യാറെടുത്തോണ്ടിരിക്കുക. അപ്പം അതിൻ്റെയും കുറേ ടെൻഷനുണ്ട്. പായസമടക്കമുള്ള സദ്യയൊരുക്കി കായികമേളയെ രുചികരമാക്കി ഭക്ഷണ കമ്മിറ്റി. കലാമേളകൾക്ക് സമാനമായി കായികമേളയിലും പായസമടക്കമുള്ള സദ്യയൊരുക്കിയത് KPSTA സംഘടനാ പ്രതിനിധികളാണ്. 4500 പേർക്കാണ് ഇവർ ഭക്ഷണം വിളമ്പിയത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഭക്ഷണമൊരുക്കിയത്. പ്രവീൺകുമാർ, AM ജയന്തൻ, T കൃഷ്ണകുമാർ, ലൂവിസ് മേലപ്പുറം എന്നിവർ ഭക്ഷണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകി. റവന്യൂ ജില്ലാ കായികമേളയിൽ വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി. പാലായിൽ ഹാമർ ത്രോ തലയിൽ വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ച പശ്ചാത്തലത്തിൽ കായിക മത്സരങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ചാലക്കുടി കാർമൽ ഗ്രൌണ്ടിൽ അവസാന ദിവസം അരങ്ങേറിയ ഡിസ്കസ് ത്രോ മത്സരത്തിലാണ് അപകടം തലനാരിഴയ്ക്ക് ഒഴിവായത്. ചുഴറ്റിയെറിഞ്ഞ ഡിസ്ക് പന്നിത്തടം കോൺകോഡ് സ്കൂളിലെ കായികാധ്യാപിക സുമയുടെ തൊപ്പിയിൽ തട്ടിയാണ് താഴെ പതിച്ചത്. മാധ്യമപ്രവർത്തകരും മത്സരാർത്ഥികളും അധ്യാപകരും നിൽക്കുന്നിടത്തേക്കാണ് ചുഴറ്റിയെറിഞ്ഞ ഡിസ്ക് സ്ഥാനം തെറ്റി പാഞ്ഞെത്തിയത്. മത്സരങ്ങൾ തുടർച്ചയായി നടത്തിയതിനെ തുടർന്ന് മസിൽ വേദന മൂലം ഏതാനും വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണതിനും മേള സാക്ഷ്യം വഹിച്ചു. ആവശ്യത്തിന് ഹഡിൽസ് ഇല്ലാത്തതിനാൽ ഹഡിൽസ് മത്സരങ്ങൾ 2 പേർ വീതമായി നടത്തിയതും പരാതിക്കിടയാക്കി. Joe Salukas, jewelry for every generation. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചുവീണ കണ്ടക്ടർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട് ഡിപ്പോയിലെ കണ്ടക്ടർ ഷിനുവാണ് ബസ്സിൽ നിന്ന് തെറിച്ചുവീണത്. മുപ്പുളിയത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ് കണ്ണമ്പത്തൂർ വളവ് തിരിയുന്നതിനിടെ വാതിൽ തുറന്ന് കണ്ടക്ടർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ബസിന്റെ വാതിലിന്റെ ലോക്ക് അബദ്ധത്തിൽ തുറന്നതാണ് അപകടത്തിന് ഇടയാക്കിയത്. വടാനപ്പള്ളിയിൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടാനപ്പള്ളി ടിപ്പുനഗറിൽ താമസിക്കുന്ന അറക്കവീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 60 വയസ്സുള്ള ഹഫ്സയാണ് മരിച്ചത്. വീടിനകത്തെ കിടപ്പുമുറിയിലാണ് ഇവർ മരിച്ചുകിടക്കുന്നത് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ അടുത്ത ബന്ധുവായ സ്ത്രീ ഇവരെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നീട് ബുധനാഴ്ച രാവിലെ 3 തവണ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാതായതോടെ ഇവർ വൃദ്ധയുടെ വീട്ടിലെത്തുമ്പോൾ കിടപ്പുമുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിലായിരുന്നു. കൈകൾ പുറകോട്ടായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കളും ഡോക്ടർ ഉൾപ്പെടെയുള്ളവരും സംശയം പ്രകടിപ്പിച്ചതോടെ വാടാനപ്പള്ളി CI KR ബിജു, SI SL സുധീഷ് എന്നിവർ സ്ഥലത്തെത്തി. വൃദ്ധയുടെ ശരീരത്തിൽ രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് തൃശൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡിലെ നായ ഹണി മണം പിടിച്ച് വീടിന്റെ പരിസരങ്ങൾ ചുറ്റി വീട്ടിലെത്തി. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന നിലപാടിലാണ് പോലീസ്. TCV തൃപ്രയാർ. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ അരങ്ങേറിയ അന്തർഭവൻസ് കലാമേള കലാവൈഭവങ്ങളുടെ സംഗമവേദിയായി മാറി. സ്റ്റേജിതര മത്സരങ്ങളിലായി പങ്കെടുത്തത് 800-ൽ പരം വിദ്യാർത്ഥികൾ. കെ
കേരളത്തിൽ പ്രവർത്തിക്കുന്ന 30 ഭാരതീയ വിദ്യാഭവൻ സ്കൂളുകളുടെ 23 അന്തർ ഭവൻസ് കലാമേളയുടെ ഭാഗമായുള്ള ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങളാണ് പൂച്ചട്ടിയിൽ നടന്നത്. തിരുവാതിരക്കളി, മോഹിനിയാട്ടം, ഭരതനാട്യം, സംഘഗാനം, ഉപകരണ സംഗീതം, കർണാടക സംഗീതം, പ്രസംഗം തുടങ്ങിയ സ്റ്റേജ് ഇനങ്ങളും ചിത്രരചന, ക്ലേ മോഡലിംഗ്, പോട്ട് ഡെക്കറേഷൻ എന്നീ സ്റ്റേജ് ഇതര ഇനങ്ങളിലുമടക്കം 25 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. സ്കൂളിലെ 12 വേദികളിലായി നടന്ന കലാമത്സരങ്ങളിൽ സംസ്ഥാനത്തെ 26 ഭവൻസ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള 8, 9, 10 ക്ലാസ്സുകളിലെ 800 വിദ്യാർത്ഥികളാണ് മാറ്ററിയിച്ചത്. പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ സത്യനന്ദിക്കാട് കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭവൻസ് തൃശൂർ കേന്ദ്രം പ്രസിഡന്റ് TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. മികച്ച സംഘാടനവുമായി PTA അധ്യാപകരും അണിനിരുന്നത് മേളയുടെ മാറ്റുകൂട്ടി. നമ്മൾ വളരെയധികം ഇങ്ങനത്തെ നമ്മൾ കൾച്ചറൽ ബേസ് ചെയ്തിട്ട് ഹെറിറ്റേജൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കൂളായ കാരണം ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസിനും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അക്കാഡമിക്സിനോടൊപ്പം തന്നെ എല്ലാ കായികമാണെങ്കിലും കലാമേളകളാണെങ്കിലും എല്ലാത്തിലും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യും. എല്ലാ പേരൻസിൻ്റെ സഹകരണവും അതിനുണ്ട്. PTA ഒക്കെ വളരെ ആക്റ്റീവാണ്. നമ്മൾ ചടുല ചുവടുകളുമായി നൃത്തവേദികളും നാദതാള വിസ്മയം തീർത്ത സംഗീത വാദ്യോപകരണ വേദികളും കലാങ്കണത്തെ ശ്രദ്ധേയമാക്കി. മത്സരാർത്ഥികൾക്ക് മികച്ച പിന്തുണയുമായി നിരവധി രക്ഷിതാക്കളാണ് വേദികളിലേക്ക് എത്തിയത്. TCV തൃശൂർ. പൂച്ചട്ടിയിൽ അരങ്ങേറിയ അന്തർ ഭവൻസ് കലാമേളയെ ശ്രദ്ധേയമാക്കിയത് ഭാവനാ സമ്പന്നമായ ഒരു കൂട്ടം വർണ്ണക്കുടകളായിരുന്നു. പാഠ്യവിഷയം മുതൽ സമകാലിക സംഭവങ്ങൾ വരെ ഇതിൽ വിരിഞ്ഞ ഈ കലാസൃഷ്ടിക്ക് പിന്നിലും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തന്നെയാണ്. അന്തർ ഭവൻസ് കലാമേള അരങ്ങേറിയ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് എത്തിയവരെ വരവേറ്റത് പ്രധാന കവാടം മുതൽ നിരനിരയായി അണിനിരുന്ന ഒരു കൂട്ടം വർണ്ണ കുടകളായിരുന്നു. കേവലം കുടകൾ എന്നതിലുപരിയായി ആരിലും ഒരേ സമയം അത്ഭുതവും കൗതുകവും ചിന്തയും ജനിപ്പിക്കുന്നതായിരുന്നു ഇവ. വർണ്ണചിത്രങ്ങളും ആശയങ്ങളും അനുഭവങ്ങളുമെല്ലാം പങ്കുവച്ച് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ അണിനിരുന്നത്. പഠനം കൂടുതൽ ആനന്ദകരവും ലളിതവുമാക്കി മാറ്റാൻ കല എന്ന മാധ്യമത്തെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. ഈ ആർട്ടിൽ കൂടെ അവരുടെ ഒരു പഠന പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ വിഷ്വൽ ആർട്ടിൽ ഒരു സ്പേസ് കണ്ടെത്തിയത് ഞാൻ അന്ന് മഴക്കാലമാണല്ലോ. പിന്നെ അവർക്ക് ചൂടി നടക്കുകയും ചെയ്യാം. അപ്പോൾ അംബർല പെയിൻറ്റിങ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആദ്യം പറഞ്ഞപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇവിടെ ഓരോ ഫംഗ്ഷനും നമുക്കിത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വളരെ ഇൻട്രസ്റ്റായി. അങ്ങനെ യൂത്ത് ഹോസ്റ്റലിൽ നമുക്കിത് വെക്കാൻ പറ്റി. അപ്പോൾ എല്ലാ സബ്ജക്റ്റും കുട്ടികളിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗണിതം, ശാസ്ത്രം, ഭാഷയടക്കമുള്ള എല്ലാ പാഠ്യവിഷയങ്ങളും വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാസൃഷ്ടിക്ക് ഇതിവൃത്തമാക്കി. കൂടാതെ പെൺകുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമമടക്കം സമൂഹത്തിൽ അരങ്ങേറുന്ന പല സമകാലിക സംഭവങ്ങൾക്കും ഇവർ ഭാവനാത്മകമായി വർണ്ണം ചാലിച്ചു. ഇത്തരം നൂതന വിദ്യാഭ്യാസ രീതിയെ ഓരോ വിദ്യാർത്ഥികളും സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സിലബസിലുള്ള ലാബേണം ടോപ്പ് അതേപോലെ കുറച്ച് ലെസൺസ് നിർത്തി ചെയ്തു. പോയട്രി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ പ്രൈഡ്, LGBTQI അതേപോലെ ലിറ്ററേച്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് കൊണ്ടുണ്ടായിരുന്നു. സെൽഫ് ലവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിമൻ എംപവർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഠത്തിൽ കൂടെയും അതായത് എഴുതിയിട്ട് മാത്രമല്ലാണ്ട് വരയ്ക്കാനുള്ള കഴിവിൽ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ മാത്രമല്ല, ലൈക്ക് വിഷ്വലൈസ് ചെയ്തപ്പോൾ അതായത് പിക്ചർ ഇസ് വർത്ത് 1000 വേർഡ്സ് എന്ന് പറയുന്ന പോലെ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ലൈക്ക് വി ഗെയിൻഡ് എ ലോട്ട് ഫ്രം ഇറ്റ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 460 പരം വിദ്യാർത്ഥികൾ 4 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 2 മണിക്കൂറുകൾ കൊണ്ട് നിർമ്മിച്ച 116 കുടകളാണ് സ്കൂൾ അങ്കണത്തിൽ പ്രദർശനത്തിനായി അണിനിരത്തിയത്. സ്കൂളിലെ ചിത്രകലാധ്യാപിക ലതാദേവിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഈ വേറിട്ട പാഠ്യ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത്. TCV തൃശൂർ. പൂച്ചട്ടിയിൽ നടന്ന അഖില കേരള ഭവൻസ് കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കാക്കനാട് ഭവൻസ് ഓവറോൾ കിരീടം കരസ്ഥമാക്കി. 143 പോയിന്റ് നേടിയാണ് കാക്കനാട് ഭവൻസ് കിരീടം നേടിയത്. 131 പോയിന്റ് നേടിയ എളമക്കര ഭവൻസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. 126 പോയിന്റ് വീതം നേടിയ തൃക്കാക്കര, ഗിരിനഗർ സ്കൂളുകൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു. വിജയികൾക്ക് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സസ്യഭോജനശാല തുറന്നു. സ്റ്റേഷനിൽ സസ്യഭോജനശാല തുടരാനും പ്രത്യേക അടുക്കളയിൽ തയ്യാറാക്കുന്ന സസ്യേതര ഭക്ഷണം മുൻകൂർ ഓർഡർ അനുസരിച്ച് തീവണ്ടികളിൽ മാത്രം വിതരണം ചെയ്യാനുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രത്യേക സസ്യഭോജനശാല ശബരിമല തീർത്ഥാടനം പ്രമാണിച്ച് February വരെ പ്രവർത്തിക്കും.
തൃപ്രയാറിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വീട്ടമ്മയുടെ 3.5 പവന്റെ മാല ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നു. തൃപ്രയാർ NES കോളേജ് റോഡിൽ അറക്കൽ വീട്ടിൽ രമണന്റെ ഭാര്യ അംബികയുടെ മാലയാണ് കവർന്നത്. വലപ്പാട് പോലീസ് അന്വേഷണം തുടങ്ങി. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ഓണം മെഗാ ഓഫറുകൾ ഒരുക്കുന്നു ന്യൂ കേബിൾ പോയിന്റ്. എല്ലാ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളും 20% മുതൽ 70% വരെ ഓണം ഓഫർ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് സ്വിച്ചസിന് 20% മുതൽ 65%, കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകൾ 20% മുതൽ 70%, ELCB DB എന്നിവയ്ക്ക് 50%, LED ലൈറ്റുകൾ 60%, വാട്ടർ ഹീറ്ററുകൾക്ക് 25% ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഓണം മെഗാ ഓഫർ ഡിസ്കൗണ്ട്. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി വാഹനാപകട കേസിലെ വാദിയും പ്രതിയും ഒത്തുകളിച്ചതായി പോലീസ് കണ്ടെത്തി. ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ശ്രീനാരായണപുരം ആല പിടികപ്പറമ്പിൽ യദുകൃഷ്ണൻ, എറിയാട് തരുപിടികയിൽ ഷിഹാബ് എന്നിവർക്കെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. അപകട സമയത്ത് ഓടിച്ചിരുന്ന ഇൻഷുറൻസ് പോളിസി ഇല്ലാത്ത വാഹനം മാറ്റി മറ്റൊരു വാഹനം മൂലമാണ് അപകടം സംഭവിച്ചതെന്ന് വ്യാജമായി മൊഴി നൽകിയാണ് ഇവർ ഇൻഷുറൻസ് തട്ടാനുള്ള ശ്രമം നടത്തിയത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ചെസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജും വനിതാ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ വിജയികൾക്ക് ട്രോഫികൾ നൽകി. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ എംഒ റോഡിൽ പ്രവർത്തിക്കുന്ന വൃന്ദാവൻ ജ്വല്ലേഴ്സ് വിവാഹ പാർട്ടികൾക്ക് നൽകുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് മേള തുടരുന്നു. ഡിസ്കൗണ്ട് മേളയോടനുബന്ധിച്ച് വിവാഹ പാർട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ട്രഡീഷണൽ ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ആഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ തന്നെ നിർമ്മിക്കുന്നതിനാൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് ഈടാക്കുന്നത്. പഴയ സ്വർണത്തിന് പുതിയ സ്വർണത്തിന്റെ വില ലഭിക്കുന്ന എക്സ്ചേഞ്ച് മേളയും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലത്തെ പ്രവർത്തന ഫലമായി ജനഹൃദയങ്ങളുടെ വിശ്വാസ്യത ആർജിച്ച വൃന്ദാവൻ ജ്വല്ലേഴ്സ് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി നൽകി വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-242-0022. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വ്യാഴാഴ്ച വിധി പറയും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കാർത്തിയുടെ മൃതദേഹം ലാലൂരിൽ സംസ്കരിക്കാൻ അനുവദിക്കണമെന്ന ബന്ധുക്കളുടെ ആവശ്യം ജില്ലാ കളക്ടർ തള്ളി. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ ടെമ്പിൾ പോലീസ് കേസെടുത്തു. കൂടുതൽ സുരക്ഷ വേണമെന്ന് ദേവസ്വം. സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം പൊലിഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് അപകടം. ആളൂരിൽ വൃദ്ധദമ്പതികളെ മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ച ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ കൊച്ചുമകൻ പിടിയിൽ. പ്രതി പിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.